ഇതിൽ കാണിച്ചിരിക്കുന്ന പോലെ ഇങ്ങനെയാണല്ലോ നമ്മുടെ കയ്യിലെ മണ്ഡലങ്ങള്. നേരത്തെ അത് കൊടുത്തിട്ടുണ്ട് വീഡിയോ. ഇങ്ങനെ ഇത്രയും ഭാഗത്തിന് ഗുരുമണ്ഡലം, ശനിമണ്ഡലം, സൂര്യമണ്ഡലം, ബുധമണ്ഡലം, ഇത് രണ്ടാം കുജമണ്ഡലം, ഇത് ഒന്നാം കുജമണ്ഡലം, ഇത് ശുക്രമണ്ഡലം, ഇത് ചന്ദ്രമണ്ഡലം, ഇത് കേതുമണ്ഡലം. ഇത്രയും ഭാഗത്തിന് കേതുമണ്ഡലം എന്ന് പറയും. ബാക്കി ഇത്രയും ഭാഗത്തിന് പറയുന്ന രാഹുമണ്ഡലം. അതിനെ പ്ലെയിൻ ഓഫ് മാർസ് എന്നും പറയുന്നവരുണ്ട്. ഇത് രണ്ട് ഇടയ്ക്കായതുകൊണ്ട് ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഈ രാഹുമണ്ഡലത്തിൽ കൂടിയാണ് നമ്മുടെ ഭാഗ്യരേഖ കടന്നു പോവുക. അപ്പൊ ആ ഭാഗ്യവുമായിട്ട് ഈ മണ്ഡലത്തിന് വളരെയധികം ബന്ധമുണ്ട്. ഈ മണ്ഡലം അങ്ങ് ഒത്തിരി അങ്ങ് താഴ്ന്നിരിക്കുകയാണെങ്കിലോ ഭയങ്കരമായിട്ടുള്ള നമുക്ക് ഭാഗ്യദോഷങ്ങളൊക്കെ വരാനുള്ള സാധ്യത ഉണ്ടെന്നാണ്. അല്ലാതെ വരുമെന്നല്ല, അങ്ങനെയുള്ള കുഴപ്പങ്ങൾ വരാനുള്ള സാധ്യത, പെട്ടെന്നുള്ള ധനനഷ്ടം ഇങ്ങനെയൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. ഈ മണ്ഡലങ്ങളെല്ലാം ഒത്തിരി പൊങ്ങുമ്പോൾ ഇത് സ്വാഭാവികമായിട്ട് താഴ്ന്നു പോകുമല്ലോ, അങ്ങനെയുണ്ട്. അങ്ങനല്ല, ഈ മണ്ഡലങ്ങൾ താന്നിരുന്നിട്ട് ഇത് ഒന്ന് താന്നങ്ങ് പോയിരിക്കുകയാണെങ്കിലാണ് നോക്കേണ്ടത്. അപ്പൊ നമ്മൾ ജാതകം നോക്കിയിട്ടാണ് തീരുമാനിക്കേണ്ടത്, അല്ലാതെ ഈ കൈരേഖ മാത്രം നോക്കിയിട്ട് തീരുമാനിക്കരുത്. ഇനി ഈ കുജമണ്ഡലത്തിൽ നിന്നും ഇങ്ങനെ ഈ രാഹുമണ്ഡലത്തിലോട്ട് വരുന്ന രേഖകളെയാണ് പറയുന്നത് രാഹുരേഖകളെന്ന്. ഈ കുജമണ്ഡലത്തിൽ നിന്നും ഇങ്ങോട്ട് വരുന്ന രേഖകളെ നമ്മൾ പറയുന്നതാണ് രാഹുരേഖകളെന്ന്. ആ രാഹുരേഖകളുടെ നീളമനുസരിച്ച് അവയുടെ ഫലവും വ്യത്യാസപ്പെട്ടിരിക്കും. ഇവയെ സ്ട്രെസ് ലൈൻസ് അല്ലെങ്കിൽ വറി ലൈൻസ് എന്നും പറയും. രേഖകൾ ഏത് മണ്ഡലത്തിലോട്ട് വേണമെങ്കിലും പോകാം, അതിനനുസരിച്ച് ഇവയുടെ ഫലവും വ്യത്യാസപ്പെട്ടിരിക്കും. ഇങ്ങനെയൊക്കെ നിൽക്കുകയാണെങ്കിൽ കുഴപ്പമില്ല, പക്ഷേ ഇത് ആരോഗ്യരേഖ ഇങ്ങനെ മറികടക്കുകയാണെന്ന് കണ്ടു, അല്ലെങ്കിൽ ആരോഗ്യരേഖയിൽ വന്ന് മുട്ടി നിൽക്കുകയാണെന്ന് കണ്ടു, അതൊക്കെ നമ്മൾക്ക് വളരെയധികം ദോഷം ചെയ്യുന്ന രേഖകളാണ്. ഈ രേഖകൾ ഇങ്ങനെ ആയുർരേഖ ഇങ്ങനെ മുറിച്ച് ഇങ്ങനെ കടന്ന് ഇങ്ങനെ നിൽക്കുകയാണെന്ന് കണ്ടു, അങ്ങനെ ആകുമ്പോൾ നമ്മൾക്ക് ആ സമയത്ത് ആരോഗ്യ പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. അത് കുട്ടികൾക്ക്, നമ്മുടെ കുടുംബത്തിന് തന്നെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്, പ്രത്യേകിച്ച് നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ. അപ്പോൾ നമ്മൾ എന്താണ് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, വാഹനമൊക്കെ ഓടിക്കുമ്പോൾ ഒന്ന് സൂക്ഷിക്കുക, പിന്നെ നടക്കുമ്പോഴായാലും എപ്പോഴായാലും നമ്മളൊന്നും സൂക്ഷിക്കുക. ദശകാലമൊക്കെ നോക്കാൻ പിന്നീട് പറയുമ്പോൾ അത് നോക്കിയിട്ട് നമുക്ക് ആ ഇന്ന ദിവസം നമ്മൾ സൂക്ഷിക്കണമെന്നുണ്ട്, ആ ദിവസം നമുക്ക് സൂക്ഷിക്കാം. ഇപ്പോൾ ഇന്നത്തെ തന്നെ കാര്യം നോക്കും, നമ്മൾ ആ പ്രവചിച്ചതുപോലെ തന്നെ 3 ദിവസത്തെ പ്രവചനമായിരുന്നു ഇപ്പൊ ഇട്ടിരുന്നത്. ആ 3 ദിവസത്തെ ആ പ്രവചനത്തിൽ പറഞ്ഞതെല്ലാം ഈ 2 ദിവസം സംഭവിച്ചു കഴിഞ്ഞു, നാളത്തെ കാര്യം അറിയത്തില്ല. അപ്പോൾ അങ്ങനെയാണ് നമ്മൾക്ക് ഇത് വെച്ചിട്ട്, ഇപ്പോൾ അമാവാസ്യ അല്ലെങ്കിൽ പൗർണമി വരുന്നു, അങ്ങനെ നോക്കിയിട്ട് നമ്മുടെ കൈരേഖയും കൂടെ നോക്കിയിട്ട് എന്തെങ്കിലും കുഴപ്പങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ ആ ദിവസങ്ങളിൽ കൂടുതൽ ശ്രദ്ധ എടുക്കുകയാണെങ്കിൽ ഈ അപകടങ്ങളെല്ലാം ഒഴിവാക്കാം. ഇനി ഈ ആയുർരേഖ നമ്മുടെ ഈ ഭാഗ്യരേഖയെ ഇങ്ങനെ കടന്നു പോവുകയാണെങ്കിൽ, നമ്മുടെ കുടുംബജീവിതത്തിലൊക്കെ പങ്കാളികളുടെയൊക്കെ ആരോഗ്യമൊക്കെയും സൂക്ഷിക്കണം, കുടുംബജീവിതത്തിലൊക്കെ കുഴപ്പങ്ങൾ വരാതൊന്നും സൂക്ഷിക്കണം, അത് കഴിഞ്ഞ് ജോലിയിലൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകാതെ സൂക്ഷിക്കണം, അതായത് ഭാഗ്യ തടസ്സമാണത് സൂചിപ്പിക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ കേറക്കണം. ഈ രേഖകൾ നീളം കൂടി ഇങ്ങനെ മണ്ഡലങ്ങളിൽ പോകുന്ന ഫലം വേറെയാണ്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അത് വേറെ അഭിപ്രായം പറഞ്ഞാൽ പോലും അത് ഇങ്ങനെ പോവുകയാണെങ്കിലൊക്കെ ബിസിനസ്സിലൊക്കെ നല്ലതാണെന്നുള്ള ഒരു ഇതുമുണ്ട്. അതായത് അത് വന്ന് ഈ ഭാഗ്യരേഖ ഇങ്ങനെ തൊട്ട് നിൽക്കുക, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ക്രോസ് ചെയ്യുകയാണെങ്കിലുള്ള ഫലമാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ വളരെയധികം സൂക്ഷിക്കണം. വന്ന് തൊട്ട് നിൽക്കുമ്പോഴാണ് കൂടുതൽ കുഴപ്പങ്ങൾ, ക്രോസ് ചെയ്തതിനേക്കാളും അങ്ങനെ തൊട്ടങ്ങനെ നിൽക്കുകയാണെങ്കിലാണ് പ്രശ്നങ്ങൾ കൂടുതലും. നമ്മൾ കാര്യങ്ങളൊക്കെ നോക്കാം, വേറെ രേഖകളാണ്. ഇപ്പോൾ ഈ രേഖ ഇങ്ങനെ ഭാഗ്യരേഖയെ കടന്ന് ഇവിടെ വന്ന് നിൽക്കുകയാണെങ്കിൽ, അതായത് നമ്മൾ കുടുംബജീവിതത്തിൽ വളരെയധികം സൂക്ഷിക്കണം, പങ്കാളികളുടെ ആരോഗ്യമൊക്കെ സൂക്ഷിക്കണം, ബിസിനസ് ഉണ്ടെങ്കിൽ ബിസിനസ്സിൽ ഒരു കുഴപ്പങ്ങളൊക്കെ വരാതെ സൂക്ഷിക്കണം, ജോലിയാണെങ്കിൽ ജോലിക്ക് തടസ്സങ്ങൾ വരാതെ സൂക്ഷിക്കണം. അതായത് ഒരു ഭാഗ്യം ഏതെങ്കിലും മേഖലയിലാണോ അവിടെ ഒരു ഭാഗ്യ തടസ്സം, നമുക്ക് ധന തടസ്സം, ധനനഷ്ടം, ഇതൊക്കെയാണ് സൂചിപ്പിക്കുന്നത്. ഈ രേഖ ഇങ്ങനെ വന്ന് ഈ ഹൃദയരേഖ ഇങ്ങനെ മുട്ടി ഇവിടെ അങ്ങ് നിൽക്കുകയാണെങ്കിൽ, ഇവിടെ അങ്ങ് അതങ്ങ് സ്റ്റോപ്പ് ചെയ്യുകയാണെങ്കിൽ, ഈ പ്രണയമൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ആ പ്രണയത്തിൽ കുഴപ്പങ്ങൾ, അല്ലെങ്കിൽ അതുകൊണ്ടുള്ള വലിയ വലിയ കുഴപ്പങ്ങളൊക്കെ ഇല്ലേ, ഈ ആസിഡുമൊക്കെ എടുത്തുകൊണ്ട് പോകുന്ന അങ്ങനെയൊക്കെ ഉള്ളവരുടെ കുടുംബക്കാർ ആ ഈ ഇങ്ങനെ പ്രണയം ഉണ്ടെന്നറിയുമ്പോൾ ഇങ്ങനെ കൈരേഖയൊക്കെ ഒന്ന് സൂക്ഷിച്ചാൽ നമുക്ക് മനസ്സിലായി, ഇവിടെ വന്ന് നിൽക്കുകയാണെങ്കിൽ ആ പ്രണയം സക്സസ് ആവാനേ സാധ്യത കുറവാണ്, അതിൽ എന്തെങ്കിലുമൊക്കെ വലിയ പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ അവരെ ഉപദേശിക്കുക, നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്, അതിൽ നിന്നൊക്കെ പിന്മാറണം എന്ന് നമുക്ക് ഉപദേശിക്കാൻ പറ്റുമല്ലോ. ഏറ്റവും സൂക്ഷിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ രേഖകൾ ഇങ്ങനെ വന്ന് ഇവിടെ ഇങ്ങനെ നിൽക്കുകയാണ്, ബുദ്ധിരേഖയിൽ നിൽക്കുകയാണ്,
ക്രോസ് ചെയ്യുന്നില്ല, ഈ ബുദ്ധിരേഖയിൽ നിൽക്കുകയാണെങ്കിൽ ജയിലിൽ പോകാനുള്ള സാധ്യതയുണ്ടെന്ന് ഒരു ഫലം പറയാം. നമ്മൾക്ക് സ്ഥാനചലനം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്ന് പറയാം. പിന്നെ ആണെങ്കിൽ നമുക്ക് അപമാനങ്ങൾ വരാനുള്ള സാധ്യതയുണ്ടെന്ന് പറയാം. ബുദ്ധിക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ തലയ്ക്ക് എന്തെങ്കിലുമൊക്കെ ക്ഷതമേക്കാനുള്ള സാധ്യതയുണ്ടെന്ന് പറയാം. പിന്നെ ആണെങ്കിൽ ആക്സിഡൻസ്, ഹെൽത്ത് പ്രോബ്ലംസ്, തലവേദന അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളില്ലേ, അതൊക്കെ വരുമ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള രേഖയുണ്ടെങ്കിൽ കൂടുതൽ സൂക്ഷിക്കണം. ഒരു സ്കാനിംഗ് ഒക്കെ ചെയ്ത് നോക്കുന്നതിന് കുഴപ്പമില്ലല്ലോ. അതിനുവേണ്ടിയാണ് ഈ ശാസ്ത്രം നമ്മൾ പഠിക്കുന്നത്. ഇനി ഈ രേഖ താണ്ട് ഇങ്ങനെ വളരുകയാണ്, അതായത് നമ്മൾ പരിഹാരം ചെയ്യുമ്പോൾ ചിലപ്പോൾ ഈ രേഖ അങ്ങ് മാഞ്ഞു പോകും, ചിലപ്പോൾ ഇങ്ങനെ വളരും. അതിങ്ങനെ വളർന്നു കഴിഞ്ഞാൽ ആ പ്രശ്നങ്ങൾ കുറയുകയാണെന്നാണ് അർത്ഥം. ഇവിടെ വന്ന് ഈ ടച്ച് ചെയ്ത് നിൽക്കുകയാണെങ്കിൽ കൂടുതൽ പ്രശ്നങ്ങളാണ്. ഇതിങ്ങനെ അങ്ങ് കുറഞ്ഞ് അത് ക്രോസ് ചെയ്ത് അങ്ങ് പോവുകയാണെങ്കിൽ പ്രശ്നങ്ങൾ കുറഞ്ഞു എന്നാണ് അർത്ഥം. അതിവിടെ ഒന്ന് ശ്രദ്ധിക്കേണ്ടത്, ആരോഗ്യ ക്രോസ് ചെയ്യുകയാണെങ്കിൽ പ്രശ്നങ്ങൾ കൂടുകയാണ്. ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ക്രോസ് ചെയ്ത് ഇവിടെ നിൽക്കുകയാണെങ്കിൽ പ്രശ്നങ്ങൾ കൂടുകയാണ്. പക്ഷെ ഈ ബുദ്ധിരേഖയൊക്കെ കടന്നിട്ട് ഇങ്ങനെ പോവുകയാണെങ്കിൽ പ്രശ്നങ്ങൾ കുറയുകയാണെന്ന് അതിൻ്റെ അർത്ഥം. ഇനി ഇങ്ങനെയൊക്കെ ഈ രാഹുരേഖ ഇവിടുന്ന് വരുന്ന രേഖകളെയും ഇങ്ങനെ വരുന്ന രേഖകളെല്ലാം തന്നെ നമുക്ക് പറയില്ലാൻസ് ഒന്ന് പറയാം. ഇവിടുന്ന് വരുന്നതിനെയും പറയാം. അപ്പോൾ ഇങ്ങനെ ഒരു രേഖ വന്നിട്ട് ഇങ്ങനെയൊക്കെ വന്ന് നിൽക്കുകയാണെങ്കിൽ ഇന്റർനാഷണൽ ലെവലിൽ തന്നെ നമുക്ക് അംഗീകാരങ്ങളൊക്കെ കിട്ടാനുള്ള സാധ്യതയുണ്ടെന്നാണ് അത് സൂചിപ്പിക്കുന്നത്. ഇങ്ങനെ വന്ന് ഇങ്ങനെയൊക്കെ നിൽക്കുകയാണെങ്കിൽ ഇന്റർനാഷണൽ ലെവലിൽ തന്നെ, അല്ലെ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ വരുവാണെങ്കിൽ, ഇങ്ങനെ വലിയ നീളമുള്ള രാഹുരേഖ സൂചിപ്പിക്കുന്നത് നമുക്ക് വലിയ ബഹുമതികളൊക്കെ കിട്ടാനുള്ള സാധ്യതയുണ്ടെന്നാണ്. ആ രേഖ നല്ലതായിരിക്കണം, അല്ലാതെ വളഞ്ഞും പൊളഞ്ഞും ഇങ്ങനെയൊക്കെ പോവുകയാണെങ്കിലല്ല, സ്ട്രെയിറ്റായിട്ട് ഇങ്ങനെയൊക്കെ വന്നിരിക്കുകയാണെങ്കിൽ അതിനർത്ഥം നമുക്ക് ഇന്റർനാഷണൽ ലെവലിൽ തന്നെ അംഗീകാരം കിട്ടാനുണ്ട്. ഇത് നമ്മൾ അപ്പോഴേ അങ്ങ് തീരുമാനമെടുക്കരുത്, ഇതിന് വേറെ രേഖകളൊക്കെ ഇങ്ങനെ ഇത് ഇങ്ങനെ മുറിച്ച് 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 പോവുകയാണെങ്കിൽ ആ ഫലമെല്ലാം അങ്ങ് പോവുകയാണ് ചെയ്യുന്നത്. ഭാഗ്യരേഖ രേഖകൾ ഇങ്ങനെ മുറിച്ച് 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 കാണുകയാണെങ്കിൽ ഭാഗ്യ തടസ്സങ്ങളാണ് അവരുടെ ജീവിതത്തിൽ എപ്പോഴും സംഭവിക്കുക. ഇങ്ങനെ നീളത്തിൽ വളരുന്ന ഇങ്ങനെയുള്ള രാഹുരേഖകളെ നമ്മൾ പറയുക ഇന്നസെന്റ് രാഹു ലൈൻസ് എന്നാണ്. അതായത് വളരെയധികം ഗുണങ്ങൾ തരുന്ന രേഖകളെന്നാണ് അവയെ പറയുക. അത് അങ്ങനൊന്നും ഉള്ള അംഗീകാരം കിട്ടാനൊന്നും സാധ്യതയില്ലാത്ത കൈകളിലാണെങ്കിൽ അത് പ്രൊമോഷൻസ് ഉള്ള സാധ്യതയാവാം. നമ്മളപ്പോൾ ഈ സൂര്യരേഖയെ കൂടെ നോക്കണം, പിന്നെ ഈ ഗുരുമണ്ഡലത്തിലെ രേഖകൾ നോക്കണം. എന്നിട്ട് പിന്നാണെങ്കിൽ അവർക്ക് ജീവിതത്തിൽ എന്തോ വലിയ ഉയർച്ച വരാൻ പോകുന്നു എന്ന് പറയണം. പിന്നെ ചിലർക്ക് ഈ സയൻറ്റിസ്റ്റുകൾ, റിസർച്ച് അങ്ങനെയൊക്കെ വർക്ക് ചെയ്യുന്നവർക്കൊക്കെ ആ രേഖ വരാനുള്ള സാധ്യത കൂടുതലാണ്. ഒത്തിരി പ്രായമായവരുടെ കൈകളിലൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് പ്രായം കൂടുന്തോറും ഇങ്ങനെയൊക്കെയുള്ള രേഖകൾ ഒരുപാട് വന്നുകൊണ്ടിരിക്കും. അതെല്ലാം സൂചിപ്പിക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ തന്നെയാണ്. ഒരു രേഖ നല്ല ആഴത്തിൽ ഇങ്ങനെ ഇങ്ങനെ വരികയാണെങ്കിലാണ് ഈ പറഞ്ഞ ഫലം വരിക. അല്ലാതെ മങ്ങിക്കാണുകയാണെങ്കിൽ ആ ഫലമില്ല. നല്ല ആഴത്തിൽ വരികയാണെങ്കിലാണ് ഈ ഫലം നമുക്ക് പറയാൻ പറ്റുക. അതെ, ഇനി ഇങ്ങനെ മൂന്ന് രേഖകൾ, ഇതുപോലെ മൂന്ന് രേഖകൾ ഒരേപോലെ, അല്ലെങ്കിൽ ഇങ്ങനെ മൂന്ന് രേഖകൾ ഇങ്ങനെ ഒരേപോലെ ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം അവർക്ക് രാഷ്ട്രീയത്തിലൊക്കെ വളരെ ഉന്നത സ്ഥാനങ്ങൾ കിട്ടാനുള്ള സാധ്യതയുണ്ടെന്നാണ്. നമുക്ക് പ്രത്യേക രാഷ്ട്രീയ ചിന്താഗതികളൊന്നുമില്ല. നമ്മൾക്കിപ്പോൾ ആർക്ക് വോട്ട് ചെയ്യണം, ഇപ്പോൾ വോട്ട് ചെയ്ത് വരികയല്ലേ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മളപ്പോൾ ആ നേതാക്കന്മാരുടെ ഇങ്ങനെ റോഡ് നീളെ പോസ്റ്ററുകളൊക്കെ കാണത്തില്ലേ, അവയെ നോക്കുമ്പോൾ ഭാഗ്യരേഖ ഇവിടെ വന്ന് ഇങ്ങനെ നിൽക്കുകയാണ്, വളർച്ചയൊന്നുമില്ല, ഇങ്ങനെ നിൽക്കുകയാണ്, അല്ലെങ്കിൽ ഇവിടെ വന്ന് നിൽക്കുകയാണ്. അങ്ങനെയൊക്കെയുള്ളവരുടെ കൈ രാജ്യം പോയാൽ പിന്നെ രാജ്യത്തിൻ്റെ കാര്യം കട്ടപ്പോകാം എന്ന് പറയാം. അപ്പം അതിനനുസരിച്ച് നമ്മൾ തീരുമാനം എടുക്കാം. നമുക്ക് ഇനി രണ്ട് രാഹുരേഖ വന്ന് ഈ പിന്നെ ബുദ്ധിരേഖയിൽ ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ അവർക്ക് മാനസികമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് വരാനുള്ള സാധ്യതയുണ്ടെന്ന് കണ്ട് കൗൺസിലിങ്ങൊക്കെ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അവരെ മാനസികമായിട്ട് സ്ട്രോങ് ആക്കാൻ പറ്റും. പിന്നെ ഈ രാഹു ലൈൻസ് ഇങ്ങനെ വന്ന് ഇങ്ങനെയൊക്കെ പോവുക, ഇങ്ങനെയൊക്കെ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ നിൽക്കുക, അങ്ങനെയൊക്കെ ഒരുമാതിരി വളഞ്ഞും പുളഞ്ഞും ഒക്കെ നിൽക്കത്തില്ലയോ, അങ്ങനെയൊക്കെ നിൽക്കുകയാണെങ്കിൽ ഇവരേക്ക് ശത്രുക്കൾ ഒരുപാട് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്ന് വിചാരിക്കണം. ആരോഗ്യ പ്രശ്നങ്ങൾ അതത്ര നല്ല രേഖയൊന്നുമല്ല ആ കാണുന്നത്. പിന്നാണെങ്കിൽ ഈ കള്ളന്മാരുടെയൊക്കെ ശല്യം ഉണ്ടാകാനുള്ള ഈ ഇങ്ങനെ ഈ അല്ല ദുഷ്ടശക്തികളില്ലേ, അവരുടെ വലയിൽ വീണു പോകാനുള്ള സാധ്യതയുണ്ട്. ഇതെല്ലാം മുൻകൂട്ടി കണ്ടുകൊണ്ട് എനിക്ക് ഇങ്ങനെ വരാനുള്ള സാധ്യതയുണ്ട്, ഡോറൊക്കെ നല്ലോണം കടക്കുക, അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ ഒന്ന് ഇവരും അറിയിക്കുക, പിന്നെ ഇങ്ങനെ ദുഷ്ടശക്തികളുടെ കയ്യിൽ വീഴാനുള്ള സാധ്യതയുണ്ടെന്ന് പറയുമ്പോൾ വഴിയിൽ ആരെങ്കിലും ഒരു ലിഫ്റ്റ് തന്നാൽ പോലും നമ്മൾ സ്വീകരിക്കാതിരിക്കുക. അപ്പോൾ നമുക്കത് തടയാൻ പറ്റും. അതിന് ആ മുൻകരുതലുകൾ തരാനാണ് ഇങ്ങനെയുള്ള രേഖകൾ വരുന്നത്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ മുൻകരുതലുകൾ എടുക്കണം. ബലമില്ലാത്ത രേഖകൾ സൂചിപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് തോളിന്
കുഴപ്പങ്ങൾ വരാനുള്ള സാധ്യതയുണ്ടതാണ്. അപ്പോൾ നമ്മൾ ആക്സിഡൻസ് ഒന്നും ഉണ്ടാകാതെ അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ എടുക്കുമ്പോൾ ശ്രദ്ധിച്ചെടുത്താൽ ആ തോളിന് ആ കുഴപ്പങ്ങൾ വരാനുള്ള സാധ്യത തടയാൻ പറ്റും. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്, ബാക്കി കാര്യങ്ങൾ ഇനിയും ചിഹ്നങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ പറയപ്പോൾ. രാഹുമണ്ഡലം എന്ന് പറയുന്നത് ഇത്രയും സ്ഥാനത്തിനാണ് രാഹുമണ്ഡലം എന്ന് പറയുന്നത്. ഒന്നാം കുജനും രണ്ടാം കുജനും ഇടയ്ക്കുള്ള സ്ഥാനം, ഇതിൻ്റെ താഴെയുള്ള സ്ഥാനത്തിന് കേതുമണ്ഡലമാണെന്നാണ് പറയുന്നത്. ഈ കുജനിൽ നിന്ന് ഇങ്ങനെയൊക്കെ രേഖകളൊക്കെ പോവുകയാണെങ്കിൽ അതൊക്കെ വലിയ ഭാഗ്യമാണ്. അതിനെക്കുറിച്ച് അടുത്ത വീഡിയോയിൽ പറയാം.